കഴിഞ്ഞപ്പോൾ മുതൽ അൽവിയയ്ക്ക് വായനയോടുള്ള താല്പര്യം തുടങ്ങിയതാണ്. ആദ്യമാദ്യം കാണുന്ന ചിത്രങ്ങളിൽ നിന്നെല്ലാം കണ്ണെടുക്കാതെ നോക്കി നിൽക്കും. പിന്നീട് കടകളിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവരുന്ന പേപ്പറിൽ കാണുന്ന പരസ്യങ്ങൾ വായിക്കാൻ തുടങ്ങി. കയ്യിൽ കിട്ടുന്നതെല്ലാം ഒറ്റയിരിപ്പിൽ മകൾ വായിക്കുന്നത് കണ്ട് ആദ്യമൊക്കെ അത്ഭുതമായിരുന്നുവെന്ന് അൽവിയയുടെ മാതാപിതാക്കൾ പറയുന്നു. ചെറുപ്പം മുതലേ മോള് നല്ലോണം വായിക്കുമായിരുന്നു. വായിക്കാൻ പ്രത്യേകമായിട്ടൊരു താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫർ ബുക്കൊക്കെ വരില്ലേ മാർക്കറ്റിൽ നിന്നുള്ള, അപ്പം അതിങ്ങനെ എടുത്തു വെച്ച് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം വായനയോടുള്ള താല്പര്യം കണ്ടപ്പോൾ ഞങ്ങൾ പുറമേ നിന്ന് ചെറിയ ചെറിയ കുഞ്ഞു കഥ ബുക്കുകൾ, നല്ല പിക്ചറൊക്കെ ഉള്ള കഥ ബുക്കുകളൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ അത് വായിച്ചു പഠിച്ചു, അങ്ങനെ എല്ലാം വായിച്ച് വായിച്ച് പിന്നെ പുതിയ ബുക്ക്സ് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ആണ് ഞങ്ങൾ അറിഞ്ഞത് മോൾക്ക് നല്ലോണം വായിക്കാനുള്ള താല്പര്യമുണ്ടെന്ന്. സുധാമൂർത്തിയും റോൾദലുമാണ് അൽവിയയുടെ ഇഷ്ട എഴുത്തുകാർ. രണ്ട് കൈകൊണ്ടും എഴുതുന്ന അൽവിയ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും വേഗത്തിൽ ഇരു കൈകൾ കൊണ്ടും അക്ഷരമാലകൾ എഴുതിയതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഉൾപ്പെടെ 6 പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഒരാഴ്ചയിൽ 20 പുസ്തകങ്ങൾ വായിക്കുന്ന ഈ 8 ഇതുവരെ 1000 പുസ്തകങ്ങൾ വായിച്ചു തീർത്തു. അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും, കുറച്ച് സ്റ്റോറി എഴുതാൻ എപ്പോഴും എപ്പോഴും സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ തുടങ്ങിയപ്പോ കുറേ ഐഡിയാസ് വന്നു, എനിക്കറിയില്ല എന്താണ് ചെയ്യുന്നതെന്ന്, എന്തൊക്കെയോ പറയായിരുന്നു. വല്ല അസ്ട്രോ ഈ സ്പേസിന് കുറച്ചാക്കാം, വല്ല നോളജബിൾ ആക്കാം, പിന്നെ ലെസൺ അങ്ങനെയൊക്കെ ആക്കാന്ന് പറഞ്ഞു. വായിച്ചു വളരാനുള്ള മകളുടെ ആഗ്രഹത്തിനൊപ്പം എന്ത് വില കൊടുത്ത് നിൽക്കുകയാണ് ബിൻസിയും ലിജോയും. പുസ്തകങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്നത് നിസ്സാര കാര്യമല്ലെന്ന് ബിൻസി പറയുന്നു. സെക്കൻഡ് സെയിൽ ലഭിക്കുന്ന പുസ്തകങ്ങൾ മകൾക്ക് വാങ്ങി നൽകും. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. മോൾക്ക് എന്താണോ ഇഷ്ടം അതിനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഒക്കെ എഴുത്തുകാരി ആവണമെങ്കിൽ എഴുത്തുകാരി ആവുക, ഇനിയിപ്പോൾ വായനേനോടാണ് താല്പര്യം വേറെ ജേർണലിസ്റ്റോ, അല്ലെങ്കിൽ അവൾ നല്ലോണം പ്രസംഗമൊക്കെ പറയും, നല്ലോണം സ്പീച്ചൊക്കെ പറയും. അപ്പം നമുക്കറിയില്ലല്ലോ, ഓരോ സമയത്ത് ഓരോ ആഗ്രഹങ്ങളാണ് പറയുന്നത് ആള്. അവള് വലുതാകുമ്പോൾ അവളുടെ വഴി അവൾ തിരഞ്ഞെടുക്കട്ടെ. വായനയ്ക്ക് പുറമെ വരയ്ക്കാനും കഥകൾ കേൾക്കാനും എല്ലാം അൽവിയയ്ക്ക് ഇഷ്ടമാണ്. എനിക്കിപ്പോ 6 റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. 2 കൈ വെച്ച് എഴുതാനും എനിക്ക് വരയ്ക്കാനും പറ്റും. പിന്നെ എനിക്ക് വായിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു പുസ്തകം കാണുമ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് അത് എടുക്കും, പിന്നെ ഞാൻ ഒരു ടേബിളോ സോഫയിൽ ഇരുന്നോ എവിടെയെങ്കിലും ഇരുന്നിട്ട് അത് വായിക്കാൻ തുടങ്ങും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഞാൻ അതിൽ അബ്സോർബ്ഡ് ആവും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അനിയനൊക്കെ വിളിക്കും, ചേച്ചി വാ കളിക്കാം കളിക്കാമെന്ന്. ഞാൻ എപ്പോഴും പറയും ജസ്റ്റ് 1 ഞാൻ ഈ ചാപ്റ്റർ കഴിയട്ടെ എന്ന്. എന്നിട്ട് ആ ചാപ്റ്റർ കഴിഞ്ഞോട് പിന്നെയും വിളിക്കും അനിയന്, ചേച്ചി ചേച്ചി വാന്ന്. എന്നിട്ട് കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെയും ബുക്കിലാണ്. അൽവിയാസ് വണ്ടർ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വായിക്കുന്ന ഓരോ പുസ്തകങ്ങളെക്കുറിച്ചും അൽവിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കും. സ്വന്തം ആശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന അൽവിയയുടെ കുഞ്ഞു കഥകൾ കോർത്തിണക്കി പുസ്തകമിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ മാതാപിതാക്കൾ. ക്യാമറമാൻ ലിൻഡോയ്ക്കൊപ്പം ശിവപ്രിയ, NTV.